മുന്നിൽ വെച്ച് ജാസ്മിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് ഇപ്പോ പറയാനായിട്ടുള്ളത് ജാസ്മിൻ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ഞങ്ങൾ തമ്മിൽ നന്നായി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് പ്രണയത്തിലേക്ക് എത്താനായിട്ട് താല്പര്യപ്പെടുന്നില്ല അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് പ്രണയത്തിലേക്ക് കൊണ്ടുപോകാത്തത് ഒരിക്കലും നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അത് പ്രണയത്തിലേക്ക് കൊണ്ടുപോകാത്തത് എന്നവിടെ പറയുന്നുണ്ട് ജാസ്മിൻ പിന്നീട് ഗബ്രിയുമായിട്ട് രാത്രി ലൈവിലിരുന്ന് സംസാരിക്കുന്ന സമയത്ത് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ സാധിക്കും ഞാൻ തിരിച്ചൊരു ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ ഇത് ഒരിക്കലും പ്രണയം എന്നുള്ള ഒരു ലെവലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എന്ന് എനിക്കറിയാം നമ്മുടെ രണ്ട് ഫാമിലിയും അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ഒരിക്കലും നടക്കില്ല എന്നറിയാം അതുകൊണ്ട് മാത്രമാണ് ഞാനത് പറയാത്തത് നമ്മളതിന്റെ ഭാവി ചിന്തിക്കുന്ന സമയത്ത് അതൊരിക്കലും നടക്കാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ഒരു കാര്യം പറയാത്തത് എന്ന് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പൊ സത്യത്തിൽ ജാസ്മിൻ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് മൊത്തത്തിൽ ഞാൻ കൺഫ്യൂഷനായിപ്പോയി അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ പുറത്തൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല ഞാൻ ഒരാൾക്ക് ഞാൻ തിരിച്ചു വരും എന്നൊരു വാക്കു കൊടുത്തിട്ടുണ്ട് എന്നും ജാസ്മിൻ അവിടെ ഗബ്രിയുടെ അടുത്ത് രാത്രി ലൈവിലിരുന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ എല്ലാം പറയുന്നത് ജാസ്മിൻ തന്നെയാണ് എല്ലാം പറയുന്നത് ഞാൻ ഗബ്രിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും ജാസ്മിൻ തന്നെ െ അതുപോലെ തന്നെ പുറത്തൊരാൾക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതും ജാസ്മിൻ തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് പുറത്തു നിൽക്കുന്ന ആള് ജാസ്മിന് വേണ്ടി കാത്തിരിക്കുമെന്ന് ജാസ്മിൻ വിചാരിക്കുന്നുണ്ടോ പുറത്തൊരാൾക്ക് പ്രണയത്തിൽ വാക്കു കൊടുത്തു വന്നിട്ട് ഇവിടെ വന്ന് മറ്റൊരാള് പ്രണയിക്കുന്നു പക്ഷെ വിവാഹത്തിൽ എത്താത്തതുകൊണ്ട് മാത്രം അത് ആ ലെവലിൽ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്ന ജാസ്മിന്റെ ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതി പുറത്ത് വാക്കുകൊടുത്ത് ജാസ്മിന് വേണ്ടി കാത്തിരിക്കുന്ന ആ വ്യക്തി അംഗീകരിക്കുമെന്നാണ് വിചാരിക്കുന്നത് എന്നോട് ഇഷ്ടമാണ് എന്നോട് പ്രണയമാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആ ഒരു എന്താ പറയുക വിവാഹം ഉറപ്പിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ പുറത്ത് അതിനുള്ളിലേക്ക് പോയി ചെന്നതിന് ശേഷം ജാസ്മിൻ അവിടെ ഇരുന്ന മറ്റൊരു ചെറുക്കന്റെ അടുത്ത് പറയാണ് നിന്നെയും എനിക്കിഷ്ടമാണ് പക്ഷെ നമുക്കത് കല്യാണം നടക്കാത്തത് കൊണ്ട് ഞാനില്ല എന്ന് അതെങ്ങനെയാണ് പുറത്തുള്ള ആ ചെക്കൻ അത് അംഗീകരിക്കുക അതെങ്ങനെയാണ് ഉൾക്കൊള്ളുക ഇനി തോന്നുന്നുണ്ട് ജാസ്മിൻ എന്ന പെൺകുട്ടിക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ചെക്കൻ ജാസ്മിനെ സ്വീകരിക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല ഒരേ സമയം രണ്ടു പേരുടെ അടുത്ത് ഒരേ സമയം രണ്ടു പേരുടെ അടുത്ത് പ്രണയം തോന്നുക അതെങ്ങനെയാണ് അംഗീകരിക്കുക പുറത്ത് ഒരാൾക്ക് വാക്കു കൊടുക്കുകയും അകത്ത് വന്ന് വേറൊരാളെ പ്രണയിക്കുകയും എന്നാൽ നമുക്ക് പ്രണയിച്ചത് ഇവിടെ വെച്ച് നിർത്താം എനിക്ക് പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കായിരുന്ന ഒരു കൈ എന്ന് പറയുന്നത് അത് വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ് നല്ല സ്നേഹമാണ് എനിക്ക് പരസ്പരം അത്രയും വിശ്വാസമാണ് എന്ന് പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ലാലേന്റെ മുന്നിൽ വെച്ച് തന്നെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ആ ഒരു ഇഷ്ടമുണ്ട് ഫ്രണ്ട്ഷിപ്പിൽ ഉപരിയായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട് പക്ഷേ അത് പ്രണയത്തിലോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രം അതായത് പ്രണയമുണ്ട് എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോഴത് ഒട്ടും നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സ്റ്റേറ്റ്മെന്റ് മാത്രല്ല ഒരു പ്രവൃത്തിയും ഒട്ടും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ജാസ്മിന്റെ ഭാഗത്ത് നിന്നുള്ളത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ജാസ്മിൻ നേരിടാൻ പോകുന്നത് വലിയൊരു കാര്യം തന്നെയായിരിക്കും എന്തായാലും ഇപ്പൊ ജാസ്മിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് ജാസ്മിൻ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തി ഒരിക്കലും ജാസ്മിനെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിന്റെ പ്രവൃത്തികളും സ്റ്റേറ്റ്മെന്റുകളും വളരെ മോശമായിട്ടുള്ള കാര്യത്തിലാക്കിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ചെത്തുന്ന ജാസ്മിനെ നേരിടേണ്ടി വരുന്നത് ചെറിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എന്തായാലും അത്രയും മനക്കെട്ടിയോട് കൂടി വേണം ജാസ്മിൻ തിരിച്ചെത്താനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ജാസ്മിനെ പിടിച്ചു നിൽക്കാനായിട്ട് ഒരിക്കലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല